ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് തൊടുപുഴ കലൂര് വാഴക്കുളം ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു 5 ഏക്കർ സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 5 ഏക്കർ സ്ഥലത്തുള്ള കാർഷിക വിളകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ ടാർ റോഡ്, ആ ഫ്രണ്ടേജിൽ നിന്ന് വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണിത്. കല്ല്, കരിങ്കല്ല് പാകിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തോട്ടം, റബ്ബർ തോട്ടം, അതായത് ഒരു സൈഡ് മുഴുവൻ ഇതിൻ്റെ ഏകദേശം ഒരു 200 മീറ്ററോളം പുഴ സൈഡാണ്. അതായത് ഇപ്പം നിങ്ങൾ പുഴ സൈഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇനി ഏത് രീതിയിൽ വെള്ളം കയറിയാലും ശരി, ഈ വീടിനെയോ ഒന്നും ബാധിക്കില്ല. അഥവാ വന്നാൽ തന്നെ ആ പുഴയുടെ സൈഡിലുള്ള ഒരു തട്ട് ഭൂമിയിൽ മാത്രമാണ് വെള്ളം കയറാൻ സാധ്യതയുള്ളത്. 2018 പോലും അവിടം വരെ കയറിയിട്ടുള്ളൂ. അപ്പോൾ വീടിനെ ഒന്നും ഏത് രീതിയിൽ വെള്ളം വന്നാലും ബാധിക്കാത്ത ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ആ പുഴ സൈഡിലുള്ള റബ്ബർ തോട്ടം മുഴുവൻ കണ്ടിട്ട് വീടിൻ്റെ സൈഡിലേക്ക് വരാം. ഈ പ്രോപ്പർട്ടിയിൽ റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പം ഫ്രഷായിട്ടുള്ള റബ്ബറാണ്, ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മൊത്തം ഈ പ്രോപ്പർട്ടിയിൽ 820 റബ്ബർ മരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ആ പുഴയുടെ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. കാളിയാർ പുഴ ആണ് ഈ ഒഴുകുന്നത്. അപ്പോൾ ഇതാണ് ആ പുഴ, കാളിയാർ പുഴയാണിത്. ഇപ്പം വെള്ളം കുറഞ്ഞ് കിടക്കുകയാണ്, മഴക്കാലത്തൊക്കെ നിറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ പുഴയുടെ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ കണ്ടത്തിൽ വെള്ളം കുറയുകയോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞാൽ തന്നെ ഒരിക്കലും വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. പിന്നെ കൃഷി ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് തന്നെ മോട്ടർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോട്ടർ പേരും ഞാൻ കാണിച്ചു തരാം. ഈ പുഴയുടെ തീരത്തായതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെ വേനലായിട്ട് പോലും നല്ല പച്ചപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്നത്.
ഇതാണ് ഞാൻ പറഞ്ഞ മോട്ടർ വര. 10 HP മോട്ടറാണ് വെച്ചിരിക്കുന്നത്, കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പറമ്പ് മൊത്തം നനയ്ക്കണമെങ്കിൽ തന്നെയും നമുക്ക് ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ച് റബ്ബറൊക്കെ വെട്ടി മാറ്റി അതിനകത്ത് എന്തെങ്കിലും ഫാമോ പശു ഫാമോ മറ്റെന്തെങ്കിലും ഫാമോ വല്ലതും തുടങ്ങണമെങ്കിൽ തന്നെയും നമുക്ക് ഈ വെള്ളം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ആ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം അതാണ്. ഇനി നമുക്ക് വീടിൻ്റെ അടുത്തേക്കുള്ള ഭാഗം കൂടെ നോക്കാം. ഞാൻ ഈ പറമ്പ് ഈ പോകുന്ന വഴിക്കൊക്കെ ഷൂട്ട് ചെയ്ത് പോകുന്നത് നമുക്ക് ഈ പറമ്പിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം. അവിടെ ഇവിടെയും കുറച്ച് കാണിച്ചിട്ട് നിങ്ങളിൽ മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. മൊത്തം ഇതിങ്ങനെ കുറേയെങ്കിലും ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറമ്പിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കാണുന്ന ആൾക്കാർക്കൊരു ധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്തെത്തി. അവിടെ നമുക്ക് മുറ്റത്ത് കാണാൻ സാധിക്കുന്നത് കുറേ ജാതികളും പിന്നെ ഇതൊരു വലിയ സപ്പോർട്ടാണ്. വീടിൻ്റെ മുറ്റത്ത് സപ്പോർട്ട, മാവ്, റംബൂട്ടാൻ പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുമുണ്ട്. അതല്ലാതെ വീടിന് ചുറ്റും തന്നെ ജാതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 820 റബ്ബർ മരങ്ങളും പിന്നെ 80 ജാതിയുണ്ട്, കായ്ക്കുന്ന 80 ജാതി. ഇപ്പോൾ നമ്മൾ കണ്ടതൊരു വലിയ ഒരു ആഞ്ഞിലി മരം ഞാൻ കണ്ടു, അതാണ് കാണിച്ചത്. പിന്നെ ആഞ്ഞിലി, പ്ലാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മൾ റോട്ടിൽ നിന്ന് കയറി വരുന്ന വഴി. നമുക്കിനി വീടിന് ചുറ്റും ഒന്ന് നോക്കാം. വീടിന് ചുറ്റും നല്ല അകലത്തിൽ, അതായത് ഒരു 2 ജാതി മരങ്ങൾ എത്ര അകലത്തിലാണോ വയ്ക്കേണ്ടത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല അകലത്തിൽ തന്നെ ചുറ്റും ജാതി മരങ്ങൾ വെച്ചിരിക്കുകയാണ്. അതെല്ലാം കാച്ചു തുടങ്ങിയ ജാതി മരങ്ങളാണ്. വീടിന് ചുറ്റും നല്ല വിശാലമായ മുറ്റമുണ്ട്. ആ മുറ്റത്ത് അവർ കുറച്ച് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കോവലാണ്, കോവയ്ക്കൊക്കെ കാച്ച് കിടക്കുന്നുണ്ട്. നല്ല വലിയ പന്തലാണ്. ഇതാണ് വീടിൻ്റെ മുറ്റത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ. നമുക്കിനി വീടിനകം ഒന്ന് കാണാം. സിറ്റൗട്ടിൽ നമ്മൾ കയറുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഹാളിലും ബാക്കി ബെഡ്റൂംസിലൊക്കെ ഈ ബ്രോക്കൺ മാർബിൾ പീസസ്സാണ് വിരിച്ചിരിക്കുന്നത്.
എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഈ വീടിൻ്റെ ബാക്കി വീട് പുറത്തു നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ പൊതുവേ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ടൈലിങ്ങും വാതിലുകളും ഒക്കെ, ഫ്രണ്ട് വാതിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ അകത്ത് കൊടുത്തിരിക്കുന്ന വാതിലൊക്കെ തടിയാണെങ്കിലും അത്ര ഒരു നിലവാരം എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം താമസിക്കാൻ കുഴപ്പമില്ലാത്ത ഒരു വീട്, അങ്ങനെ നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റില്ല. അല്ല, അതിമനോഹരമായ വീടെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ 4 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. അതിൽ 1 അറ്റാച്ച്ഡ് ഉള്ളത്, ബാക്കി 2 ബെഡ്റൂംസിന് ഒരു കോമൺ ബാത്റൂം. ഞാനിപ്പോൾ കാണിച്ചത് കോമൺ ബാത്റൂമാണ്. മുറികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇതാണ് ഈ പോരായ്മ, ഈ ബ്രോക്കൺ മാർബിളാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ടൈലൊന്നും ഇട്ടിട്ടില്ല. ഈ വീടിനകത്ത് വീടിൻ്റെ ഫ്ലോറിങ് നല്ല ഫിനിഷിംഗ് ആയിരുന്നാൽ തന്നെ വീടിൻ്റെ ആ ഭംഗിക്ക് ഒരു ഭയങ്കര ഒരു മാറ്റ് കൂട്ടുന്ന ഒരു രീതിയാണ്, പക്ഷേ ഇവിടെ അത് കാണാനില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന അടുക്കളയാണ്. അടുക്കളയിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ റൂമാണ് അടുക്കളയുടെ. നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ കാണുന്നത് അവരുടെ നേരത്തെ പഴയ വീടിൻ്റെ ഒരു പോർഷനാണ്. അതിപ്പം പുതിയ വീട് വെച്ചപ്പോൾ അതവിടെ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവിടുത്തെ അതിനകത്തുള്ള അടുക്കളയാണിത്. അവിടെ ഈ വിറക് കത്തിക്കുന്ന അടുപ്പും ഒക്കെ ഉണ്ട്. കൃഷി ആവശ്യത്തിനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഏരിയയാണത്. അതിനു വേണ്ടി ഇട്ടിരിക്കുന്നതായിരിക്കും അവർ. പക്ഷേ പിന്നെ അവിടെ ഈ പണിക്കാരും എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനും കൂടെ ഉള്ള സൗകര്യം വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. കാരണം അതിനകത്തൊരു ബെഡ്റൂമും ബാത്റൂമും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് 2 നിലയിൽ ഒരു മുറിയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ഇതാണ് ആ മുറി, അത്യാവശ്യം വലിപ്പമുള്ള മുറി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അതായത് തൊടുപുഴ കലൂര് വാഴക്കുളം ബസ് റൂട്ടിന് ഫ്രണ്ടേജ്, ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അത് ഒരു 200 മീറ്ററിലധികം ബസ് റൂട്ട് ഫ്രണ്ടേജ് ഉണ്ട്. പിന്നെ 820 നല്ല റബ്ബർ മരങ്ങളുണ്ട്. പിന്നെ 80 ജാതി കായ്ക്കുന്നതുണ്ട്. മറ്റുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ കുറേ ഐറ്റംസ്, സപ്പോട്ട, അങ്ങനെ റംബൂട്ടാൻ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് കൂടാതെ അരച്ചു കൂട്ടാനുള്ള തേങ്ങ എന്തായാലും കിട്ടും. പിന്നെ ഇതിനകത്തുള്ളത് ആഞ്ഞിലി, പ്ലാവ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഈ 5 ഏക്കർ ഈ സ്ഥലത്ത് ഇങ്ങനെ അത്യാവശ്യം നല്ല വരുമാനമുള്ള സ്ഥലമാണ്. പക്ഷേ പിന്നെ എനിക്കെൻ്റെ അഭിപ്രായം, വ്യത്യാസം അതിനകത്ത് വീട് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള വീട് പോലെ തോന്നി, പക്ഷേ അകത്ത് കയറിയപ്പോൾ എനിക്കത്ര മാനസികമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിപ്പോൾ ഓരോ ആൾക്കാരുടെ കൺസെപ്റ്റ് പോലെ ഇരിക്കും. അപ്പം ഞാൻ ഈ ഒരുപാട് വീടൊക്കെ ചെയ്യുന്നതുകൊണ്ട് പല രീതിയിലുള്ള നല്ല വീടുകളും കണ്ടതുകൊണ്ട് ഒരു പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. എനിവേ, താമസിക്കാൻ കുഴപ്പമൊന്നുമില്ല, പുതിയ വീടാണ്. അപ്പോൾ അങ്ങനെ ഒരിതുണ്ട്. കൃത്യമായതിൻ്റെ പഴക്കം ഞാൻ ചോദിച്ചിട്ടില്ല. അത് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ ഞാനത് ചോദിച്ചിട്ട് പറയാം.
അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. പിന്നെ ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഇതിൻ്റെ വിലയാണ്. ഈ 5 ഏക്കർ സ്ഥലത്തിന് അവർ ചോദിക്കുന്നത് സെൻറ്റിന് 1,05,000 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ബസ് റൂട്ട് ഫ്രണ്ടേജ് ഉള്ള ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ വസ്തുവിന് അത് ശരിക്കും ആ സ്ഥലത്തിൻ്റെ വിലയാണ് ആനുപാതികമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം വീടിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ഈ 1,05,000 രൂപ സെൻറ്റിന് ചോദിക്കുന്നു. ഒരു ഒരു ഇതിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കണക്ക് കൂട്ടുക. എന്തായാലും ഒരുപാടൊന്നും പ്രൈസ് താഴെ പോരാൻ സാധ്യതയില്ല. അതുപോലെ സൗകര്യമുള്ള ഇത്രയും ജലലഭ്യതയുള്ള ഒരു സ്ഥലമാണ്. എന്ത് ഫാം സൗകര്യത്തിനായാലും ശരി, ഇനി ഇത് പ്ലോട്ട് തിരിച്ച് വിൽക്കാനാണെങ്കിലും ശരി, എല്ലാത്തിനും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നെഗോഷ്യബിൾ പ്രൈസ് അല്ല പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. അപ്പോൾ നമുക്കടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.